ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ഹെഡ്മാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. ഇന്ന് നമുക്ക് പ്യൂൺ പ്യൂൺ അറ്റൻഡർ പരീക്ഷയ്ക്കായിട്ടുള്ള പ്രീവിയസ് മാത്സിലെ 9-ാം ഭാഗം പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്ലോക്ക് ഓരോ മണിക്കൂറിലും 5 മിനിറ്റ് വീതം സ്ലോ ആകുന്നു. രാവിലെ 6 മണിക്ക് കൃത്യസമയം കാണിച്ച ക്ലോക്കിൽ 7 മണിയായപ്പോൾ 6:55 എന്നാണ് കാണിക്കുന്നത്. ഇതേ രീതി തുടർന്നാൽ അടുത്ത ദിവസം രാവിലെ 6 മണിയാകുമ്പോൾ ക്ലോക്കിലെ സമയം എത്രയായിരിക്കും? അതായത് രാവിലെ 6 മണിക്ക് കൃത്യസമയം കാണിച്ചൊരു ക്ലോക്ക് 7 മണിയാകുമ്പോൾ കാണിക്കുന്നത് 6:55 എന്നാണ്. അത് രാവിലെ 6 മണി എന്ന സമയം കൃത്യമായി കാണിച്ചൊരു ക്ലോക്കിൽ 7 മണിയാകുമ്പോൾ 6:55 എന്നാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് കാണിക്കുന്ന സമയം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അതായത് ഇന്ന് രാവിലെ 6 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 6 മണി വരെ 24 മണിക്കൂർ. ഇന്ന് രാവിലെ 6 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 6 മണി വരെ 24 മണിക്കൂർ. അതിൽ എത്ര മിനിറ്റാണ് സ്ലോ ആവുന്നത്? 5 മിനിറ്റ്. അപ്പോൾ ഇൻറ്റു 5. അപ്പോൾ 24 × 5 എന്ന് പറയണത് 120 മിനിറ്റ്, അതായത് 2 മണിക്കൂർ. അപ്പോൾ ടോട്ടൽ 2 മണിക്കൂറാണ് വൈകുന്നത്. അപ്പോൾ 6 − 2. അപ്പോൾ ആൻസർ പിറ്റേ ദിവസം 6 മണിക്ക് കാണിക്കുന്ന സമയം പറഞ്ഞാൽ 4 മണി എന്നാണ് ആ ക്ലോക്ക് കാണിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ. 0.2 raised to x ഈക്വൽ ടു 0.008 ആയാൽ എക്സ് എത്ര? 0.2 raised to x ഈക്വൽ ടു 0.008 ആയാൽ ഈ എക്സ് എത്ര എന്നതാണ് ചോദ്യം. നമുക്ക് ഈ 0 യും 0.ഉം എല്ലാം മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം. അതായത് 2 എത്രയോ തവണ ഇൻറ്റു ചെയ്യുമ്പോഴാണ് 8 കിട്ടുക. 2 എത്രയോ തവണ ഇൻറ്റു ചെയ്യുമ്പോൾ 8 കിട്ടും. 2 raised to 3 ആണ് 8. അതായത് 2 × 2 × 2 2 × 4 4 × 2 8. അപ്പോൾ 2 എന്ന് പറയണത് 3 തവണ ഇൻറ്റു ചെയ്യുമ്പോൾ 8 ആൻസർ കിട്ടും. അപ്പോൾ എക്സ് എന്ന് പറയണത് 3. അടുത്ത ക്വസ്റ്റ്യൻ. 2500 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് താഴെ തന്നിരിക്കുന്നതിൽ ഏത്? അതായത് ഒരു സമചതുരം, ഈ സമചതുരത്തിൻ്റെ വിസ്തീർണമാണ് 2500. വിസ്തീർണം കാണാനുള്ള ഫോർമുല എ സ്ക്വയർ ആണ് അവർ തന്നിരിക്കുന്നത്, 2500. അപ്പോൾ നമുക്ക് എ എങ്ങനെ കാണാം? എ എന്ന് പറയുന്നത് സമചതുരത്തിൻ്റെ ഒരു വശം. അപ്പോൾ എ എങ്ങനെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ A² 2500 ആകുമ്പോൾ A = √2500. A² 2500 ആകുമ്പോൾ എ കാണാൻ √2500. √2500 എന്ന് പറയുന്നത് 50. അതായത് എ എന്നത് 50 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഒരു വശം എത്രയാണ്? 50. ഇത് സമചതുരം എന്ന് പറഞ്ഞാൽ 4 വശവും തുല്യമായതാണ് സമചതുരം. അത് എ 50 എന്ന് കിട്ടിയാൽ എല്ലാ വശവും 50 തന്നെയായിരിക്കും. എല്ലാ വശവും 50. അപ്പോൾ ഇതിന് ചുറ്റളവ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഫോർ എ. അതായത് 4 × 50 = 200. അപ്പോൾ ഈ സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 200 മീറ്റർ. ആൻസർ 200 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പച്ചക്കറി വിൽപ്പനക്കാരൻ 1000 രൂപയ്ക്ക് മൊത്ത വിൽപ്പനക്കാരിൽ നിന്നും വാങ്ങിയ പച്ചക്കറികൾ വിറ്റ് തീർന്നപ്പോൾ 1200 രൂപ ലാഭിച്ചു. എത്ര ശതമാനമായിരിക്കും അയാൾക്ക് ലഭിച്ച ലാഭം? അത് നമുക്ക് ലാഭം കാണാനുള്ള ഫോർമുലയാണ് ലാഭശതമാനം ലാഭം × 100 / വാങ്ങിയ വില. ഇയാൾ ഈ 1000 രൂപയ്ക്ക് പച്ചക്കറി വാങ്ങിയിട്ട് 1200 രൂപയ്ക്കാണ് അയാൾ വിറ്റിരിക്കുന്നത്. അപ്പോൾ 200 രൂപയാണ് അയാൾക്ക് ലാഭമായി കിട്ടിയിരിക്കുന്നത്. അത് എത്ര ശതമാനമാണ് ലാഭശതമാനം എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇത് ലാഭശതമാനം കാണാനുള്ള ഫോർമുല, ലാഭം ഇൻറ്റു 100 ബൈ വാങ്ങിയ വില. ലാഭം എത്രയാണ്? 200. അപ്പോൾ 200 ഇൻറ്റു 100 ബൈ വാങ്ങിയത് എത്ര രൂപയ്ക്കാണ്? 1000 രൂപയ്ക്ക്. 1000 ഈ രണ്ട് പൂജ്യം ക്യാൻസൽ ചെയ്തു, ഈ രണ്ട് പൂജ്യം ക്യാൻസൽ ചെയ്തു, ഈ ഒരു പൂജ്യം ക്യാൻസൽ ചെയ്തു, ഈ ഒരു പൂജ്യം ക്യാൻസൽ ചെയ്തു, ബാക്കി എത്രയുണ്ട്? 20. അപ്പോൾ അയാൾക്ക് കിട്ടിയത് 20% ആണ് ലാഭം. ഇത് നമുക്ക് വേറെ രീതി ചെയ്യുന്നത് എങ്ങനെയാ വെച്ചുകഴിഞ്ഞാൽ, ഈ 1000 എന്ന് പറയണത് 100% ആണ്. 100%. ഇതിലെ 100 എന്ന് പറയണത് 10%. 1000-ൽ 100 എന്ന് പറയണത് 10%. അപ്പോൾ 200 എന്ന് പറയണതോ 20% ആയിരിക്കില്ലേ? അതായത് 1000 എന്ന് പറയണത് 100% ആവുമ്പോൾ 1000-ൽ 100, ഈ 100 എന്ന് പറയണത് 10%, 200 എന്ന് പറയുന്നത് 20% ആയിരിക്കും. ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, ലാഭത്തിൻ്റെ ഈ ഫോർമുല വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആൻസർ 20% ലാഭമായി ആ കച്ചവടക്കാരന് കിട്ടിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 4, 7, 12, 19 എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? അതായത് 4, 7, 12, 19 അടുത്ത സംഖ്യ ഏത് എന്നതാണ് ചോദ്യം. അതായത് ഈ 7-ന്ന് 4 പോയാൽ 3, 12-ന്ന് 7 പോയാൽ 5, 19-ന്ന് 12 പോയാൽ 7. 7-ന്ന് 4 പോയാൽ 3, 12-ന്ന് 7 പോയാൽ 5, 19-ന്ന് 12 പോയാൽ 7. അതുപോലെ തന്നെ 4+3, 4+3 എന്ന് പറയുന്നത് 7. 4+3 7 വരും. അത് 7-ന്ന് 4 പോയാൽ 3 ആകുമ്പോൾ 4+3 7. അതുപോലെ 7+5 12, 12+7 19. ഇനി ഈ 3, 5, 7 എന്ന് പറയുന്നത് അടുത്ത സംഖ്യ എത്രയായിരിക്കും? 9. 3, 5, അതായത് ഡിഫറൻസ് 2. 5-ന്ന് 3 പോയാൽ 2, 7-ന്ന് 5 പോയാൽ 2. അപ്പോൾ അടുത്ത സംഖ്യ 9-ന്ന് 7 പോയാൽ 2. അപ്പോൾ 3+2 5, 5+2 7, 7+2 9. അപ്പോൾ ഡിഫറൻസ് ഇതിൽ 2, ഇതിന് ഡിഫറൻസ് 3, 5, 7, അങ്ങനെയാണ് വരുന്നത്. ഇനി 19+9 എന്ന് പറയുന്നത് 28. അതായത് 4+3 എന്ന് പറയുന്നത് 7, 7+5 12, 12+7 19, 19+9 28. അപ്പോൾ ആൻസർ 28. അടുത്ത ക്വസ്റ്റ്യൻ, 2016 ജനുവരി 1 വെള്ളിയാഴ്ചയാണെങ്കിൽ മാർച്ച് 1 എന്താഴ്ചയായിരിക്കും? 2016 ജനുവരി 1 വെള്ളിയാഴ്ച, 2016 ജനുവരി 1 വെള്ളിയാഴ്ചയാണെങ്കിൽ മാർച്ച് 1 ഏത് ദിവസമായിരിക്കും എന്നതാണ് ചോദ്യം. 2016 ജനുവരി 1 വെള്ളിയാഴ്ചയാണെങ്കിൽ 29-ാം തീയതി, അതായത് ജാൻവരി 29-ാം തീയതിയും വെള്ളി തന്നെ ആയിരിക്കും. അതായത് 1, 8, 15, 22, 29 ഇതെല്ലാ ദിവസവും വെള്ളിയാഴ്ച തന്നെ ആയിരിക്കും. അതായത് 1-ാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ 8, 15, 22, 21 ഈ ദിവസങ്ങളും വെള്ളിയാഴ്ച തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ജനുവരിയിൽ 31 ദിവസമുണ്ട്. അപ്പോൾ 29-ാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ 30-ാം തീയതി ശനിയാഴ്ച, 31-ാം തീയതി ഞായറാഴ്ച, പിറ്റേ ദിവസമായ ഫെബ്രുവരി 1-ാം തീയതി ഏത് ദിവസമായിരിക്കും? 29-ാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ 30-ാം തീയതി ശനി, 31 ഞായർ, ഫെബ്രുവരി 1-ാം തീയതി തിങ്കൾ, തിങ്കളാഴ്ച ആയിരിക്കും. ഫെബ്രുവരി 1-ാം തീയതി തിങ്കളാഴ്ച ആയിരിക്കും. ഫെബ്രുവരി 1-ാം തീയതി തിങ്കളാഴ്ചയാണെങ്കിൽ ഫെബ്രുവരി 29-ാം തീയതിയും തിങ്കളായിരിക്കും. അതായത് ഈ 2016 എന്ന് പറയുന്നത് ലീപ് ഇയർ ആണ്, അതായത് അതിവർഷമായതുകൊണ്ട് ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടാകും. 2016 ലീപ് ഇയർ അല്ലെങ്കിൽ അതിവർഷമായതുകൊണ്ട് 29-ാം തീയതി, ഫെബ്രുവരി 29-ാം തീയതി എന്ന് പറയുന്നതും തിങ്കളാഴ്ചയായിരിക്കും. ഈ ഫെബ്രുവരി 29-ാം തീയതി അല്ലെങ്കിൽ സാധാരണ 28 ദിവസമേ ഉണ്ടാവുള്ളൂ. ഇത് ഒരു വർഷം കൂടുതലാണ്, ഒരു ദിവസം കൂടുതലാണ്. അതായത് 2016 അതിവർഷമാണ്, അതുകൊണ്ട്
ഫെബ്രുവരി 29 ദിവസമുണ്ട്. 29 ദിവസമുള്ളതുകൊണ്ട് ഫെബ്രുവരി 21-ാം തീയതിയും തിങ്കളാഴ്ചയായിരിക്കും. ഫെബ്രുവരി 1-ാം തീയതി തിങ്കളാഴ്ച, 29-ാം തീയതി തിങ്കളാഴ്ച. പിറ്റേ ദിവസമായ മാർച്ച് 1, അതാണ് ചോദ്യം. മാർച്ച് 1 ഏത് ദിവസമായിരിക്കും? തിങ്കളാഴ്ച. ഫെബ്രുവരി 21-ാം തിങ്കളാഴ്ച ആയതുകൊണ്ട് മാർച്ച് 1 ചൊവ്വ. അപ്പോൾ ആൻസർ ചൊവ്വാഴ്ചയായിരിക്കും, മാർച്ച് 1. അടുത്ത ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്തത് ഏത്? എ, സെറ്റ്, ഇ, വി, ജി, യു, ജെ, ക്യു. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നതാണ് ചോദ്യം. എ, സെറ്റ്. നമുക്ക് എ ബി സി ഡി ഫുൾ ആയിട്ട് എഴുതി നോക്കാം. എ ബി സി ഡി എം വരെ എഴുതി, ഇതിനെ മുകളിലോട്ട് എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെറ്റ്. എ സെറ്റ് ആണ് ഫസ്റ്റ്, അത് കറക്റ്റായി വരുന്നത് നോക്കാം. എ സെറ്റ് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇ വി, ഇ വി അതും കറക്റ്റായി വന്നിട്ടുണ്ട്. ജി യു, ജീന് നേർക്ക് ടി ആണുള്ളത്. അടുത്തത് ഇതാണ് ജെ ക്യു, ജെ ക്യു അതും കറക്റ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത്? ജി യു ആണ് കൂട്ടത്തിൽ പെടാത്തത്. അപ്പോൾ ആൻസർ ജി യു. അടുത്ത ക്വസ്റ്റ്യൻ, എ ഈക്വൽ ടു 0-3, ബി ഈക്വൽ ടു 0-6, സി ഈക്വൽ ടു 0-9, ഡി ഈക്വൽ ടു 12, ഇ ഈക്വൽ ടു 15 എന്നിങ്ങനെ ആയാൽ സൺ എന്നതിനെ എങ്ങനെ എഴുതാം? നമുക്ക് ആദ്യം എ ബി സി ഡി എങ്ങനെ സെറ്റ് വരെ ഫുൾ എഴുതിയിട്ടുണ്ട്. അതിന് നമ്പേഴ്സ് 1, 2, 3 എന്ന് ഫുള്ളായിട്ട് 26 അക്ഷരം വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കാണേണ്ടത് സൺ ആണ്. സൺ എന്ന് പറഞ്ഞ ഫസ്റ്റ് അക്ഷരം എസ്, എസ് നേരെയുള്ളത് 19. അപ്പോൾ എസ് എന്ന് പറയുന്നത് 19. ഇതിൽ ഈ എ എന്ന് പറയുന്നത് 0-3, അതുപോലെ ബി എന്ന് പറയുന്നതോ 0-6. അങ്ങനെ 3-3 നമ്പേഴ്സ് വെച്ചിട്ടാണ് അവർ പോയിരിക്കുന്നത്. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ 19 × 3, അതായത് 3 നമ്പേഴ്സ് കൂട്ടി കൂട്ടി കൂട്ടിയാണ് അവർ എഴുതിയിരിക്കുന്നത്. നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ടാണ്. എന്ന് വെച്ചാൽ എ എന്ന് 0-3, ബി 6, പിന്നെ 9, അങ്ങനെ അങ്ങനെ എഴുതുന്നതിനേക്കാൾ ബെറ്റർ 1, 2, 3 ഫുള്ളായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് × 3 വെച്ച് ചെയ്താൽ മതി. സൺ എന്നാണ് കണ്ട്, എസ് 19, × 3 57. അപ്പോൾ എസ് എന്നത് 57 എന്ന് കിട്ടി. ഇനി അടുത്ത സണ്ണിൻ്റെ അടുത്ത ലെറ്റർ യു. യു എത്രയാണ്? 21. 21 × 3 അതേപോലെ തന്നെ ചെയ്താൽ മതി. 21 × 3 63. അപ്പോൾ അടുത്ത ലെറ്റർ യുവിൻ്റെ 63. അപ്പോൾ എസിൻ്റെ 57 യുവിൻ്റെ 63 കിട്ടി. ഇനി അടുത്ത സണ്ണിൻ്റെ എൻ. എൻ എത്രയാണ്? 14. 14 × 3 42. 14 × 3 42. അപ്പോൾ ആൻസർ സണ്ണിന് എസ് യു എൻ സൺ, അതിന് 57, 63, 42. അപ്പം ഇതാണ് ആൻസർ, 57, 63, 42. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യ വീട്ടിൽ നിന്നും 3 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്തു, തുടർന്ന് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 6 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചു, വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ സഞ്ചരിച്ച് യാത്ര അവസാനിപ്പിച്ചാൽ വീട്ടിൽ നിന്നും എത്ര അകലെയാണിപ്പോൾ? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വിദ്യ ഇതാണ് അവളുടെ വീട് എന്ന് കണക്കാക്കുക. ഈ വീട്ടിൽ നിന്ന് ആദ്യം കിഴക്കോട്ട് സഞ്ചരിച്ചു, കിഴക്കോട്ടൊരു 3 കിലോമീറ്റർ സഞ്ചരിച്ചു, കിഴക്ക് സഞ്ചരിച്ച ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ, വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ സഞ്ചരിച്ച് വീണ്ടും വലത്തോട് തിരിഞ്ഞ് 6 കിലോമീറ്റർ, വീണ്ടും വലത്തോട് തിരിഞ്ഞ് 6 കിലോമീറ്റർ, വീണ്ടും വലത്തോട് തിരിഞ്ഞ് 5 കിലോമീറ്റർ, വീണ്ടും വലത്തോട് തിരിഞ്ഞ് 5 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് യാത്ര അവസാനിപ്പിച്ചു. ആ വിദ്യ വീട്ടിൽ നിന്നും 3 കിലോമീറ്റർ ആദ്യം കിഴക്കോട്ട് സഞ്ചരിച്ച് 1 കിലോമീറ്റർ വലത്തോട്ട് തിരിഞ്ഞ് വീണ്ടും വലത്തോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം വീണ്ടും വലത്തോട്ട് 5 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇപ്പോൾ നിൽക്കുന്ന, ഇപ്പോൾ യാത്ര അവസാനിപ്പിച്ചപ്പോൾ അവിടെ നിന്നും ഈ വീട്ടിൻ്റെ വീടില്ലേ അവിടെ നിന്ന് എത്ര ദൂരം അകലെയാണ് ഇപ്പോൾ എന്നതാണ് ചോദ്യം. അപ്പോൾ കാണേണ്ടത് ഈ ഭാഗമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ എന്തായി? ഒരു മട്ടത്രികോണമായി. ഈ ഭാഗമാണ് നമുക്ക് കാണുന്നത്, ഇതൊരു മട്ടത്രികോണമായി. മട്ടത്രികോണത്തിൽ കാണെങ്കിൽ ഈ ഭാഗമാണ് നമുക്ക് കാണുന്നത്, ഇതാണ് കർണം, ഇത് പാദം, ഇത് ലംബം. അപ്പം കർണം കാണാനുള്ള ഫോർമുല, കർണം സ്ക്വയർ ഈക്വൽ ടു പാദം
പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, റൂട്ടിലാണ്. അപ്പോൾ നമുക്കിത് കാണാൻ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യം പാദം, പാദം എങ്ങനെ കാണാൻ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 3 കിലോമീറ്റർ സഞ്ചരിച്ചു, ഇവിടെ നിന്ന് 6 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗം മാത്രമാണ് കാണേണ്ടത്, ഈ ഭാഗം മാത്രമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ 6 കിലോമീറ്റർ എന്ന് ഇതിൻ്റെ കറക്റ്റ് പകുതിയാണ്. അപ്പോൾ ഇവിടെ പാദം എന്ന് പറയുന്നത് ബാക്കി 3 കിലോമീറ്റർ. അപ്പോൾ 3 സ്ക്വയർ പ്ലസ് ഇനി അടുത്തത് നമുക്ക് ലംബം. ലംബം വേണമെന്ന് പറയുന്നത് ഈ സൈഡ്, ഈ സൈഡ് നമുക്ക് ഈ ഭാഗം മാത്രമാണ് കാണേണ്ടത്. ഈ ഭാഗം എത്ര തന്നിട്ടുണ്ട്? 1 കിലോമീറ്റർ. അപ്പോൾ 5 × 1 = 4. അപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് 4 കിലോമീറ്റർ. അപ്പോൾ ലംബം 4 സ്ക്വയർ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, 3 സ്ക്വയർ എന്ന് പറയുന്നത് 9, 9 + 4 സ്ക്വയർ 16. അപ്പോൾ എത്ര തന്നെ ടോട്ടൽ? 9 + 16 = 25. അപ്പോൾ ഇതാണ് എന്ത്? കർണം സ്ക്വയർ ഈക്വൽ ടു √25. അപ്പോൾ കർണം ഈക്വൽ ടു √25 എന്ന് പറയുന്നത് 5. അപ്പോൾ കർണം എന്ന് പറയുന്നത് √25 എന്ന് പറയുന്നത് 5. അപ്പോൾ കർണം നമുക്ക് എത്ര കിട്ടി? 5 കിലോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, 150 - 75 × 5 × 5. ഇതൊരു ബോർഡ് മാസ് ആണ്. ബോർഡ് മാസ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഹരിക്കലാണ്. അപ്പോൾ 75 × 5 എന്ന് പറയുന്നത് 15. അപ്പോൾ 150 - 15 × 5. ഇനി അടുത്തത് ചെയ്യേണ്ടത് ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. മൈനസും ഇൻറ്റു ഉണ്ട്. അപ്പോൾ അടുത്തത് ചെയ്യേണ്ടത് ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. 15 × 5 എന്ന് പറയുന്നത് 75. ഇനി ഉള്ളത് 150 ആണ്. 150 - 75 എന്ന് പറയുന്നത് 75. അപ്പം ആൻസർ 75. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 10% 20 ആയാൽ സംഖ്യ ഏത്? ഒരു സംഖ്യ നമുക്ക് എക്സാക്റ്റ് എടുക്കാം. ഒരു സംഖ്യയുടെ 10%, 10% നമുക്ക് 10/100, 10% 20 ആയാൽ സംഖ്യ ഏത്? അത് നമുക്കത് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ഈക്വൽ ടു 20 × 20 ഇതങ്ങനെ നമുക്ക് തിരിച്ചിട്ട് ഗുണിക്കണം. അപ്പോൾ 100/10. ഈ പൂജ്യം ക്യാൻസൽ ചെയ്ത് ഇതിന് ബാക്കി 20 × 10 എന്ന് പറയുന്നത് 200. അപ്പോൾ സംഖ്യ ഏതാണ്? 200. അടുത്ത ക്വസ്റ്റ്യൻ, 15.05 + 22.015 + 326.150. നമുക്കതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യാം. 326.05 + 22.015 + 15.05. ഇവിടെ ഒന്നില്ലാത്തുള്ള നമുക്ക് ഇവിടെ 0 എന്ന് ചേർത്താം. നമുക്ക് എല്ലാം കൂടെ ആഡ് ചെയ്യാം. 5, 1, 2 ഇവിടെ പോയിന്റ് ഉള്ളത് നമുക്ക് ഇവിടെ പോയിന്റ് ഇടാം. 3, 6, 3. അപ്പോൾ ആൻസർ 363.215. അടുത്ത ക്വസ്റ്റ്യൻ, 2³ + 2³ + 2³ + 2³ ഇതിന് തുല്യമായത് ഏത് എന്നതാണ് ചോദ്യം. അപ്പോൾ 2³ + 2³ + 2³ ഈ 2³ എന്ന് പറയുന്നത് 8. അതായത് 2 × 2 × 2 3 തവണ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? 8 വരും. അപ്പോൾ 8 + 8 + 8 + 8 4 8കൾ കൂട്ടിയാൽ 32. ഇനി ഇതെങ്ങനെ നമുക്ക് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, 32 നമുക്ക് എൽസിഎം എടുക്കാം. 32 ഇത് നമുക്ക് 2 പോകും. 2 പോയാൽ 16, 8, 4, 2, 2 ഇത് എത്ര 2കളുണ്ട്? 1, 2, 3, 4, 5 5 2. അപ്പോൾ 2⁵ എന്ന് പറയുന്നത് 32. അപ്പോൾ ആൻസർ 2⁵.
അടുത്ത ക്വസ്റ്റ്യൻ, 500 ഗ്രാമും 5 കിലോഗ്രാമും തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? അതായത് 500 ഗ്രാമും 5 കിലോഗ്രാമാണ്. ഈ 5 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിലോ എന്ന് പറഞ്ഞാൽ 1000 ആണ്. അപ്പോൾ 5 കിലോ എന്ന് പറഞ്ഞത് 5000. അപ്പോൾ ഈസ് ടു ഇവിടെ 500. അപ്പോൾ 500 ഈസ് ടു 5000. നമുക്ക് ഈ രണ്ട് പൂജ്യം ക്യാൻസൽ ചെയ്യാം, ഇതിൽ 2 പൂജ്യം ക്യാൻസൽ ചെയ്യാം. പിന്നെ എത്രയുണ്ട്? 5 ഈസ് ടു 50 എന്നുണ്ട്. 5 5 എത്ര തവണ? 1 തവണ. 50 എത്ര തവണ? 10 തവണ. അപ്പം ആൻസർ 1 ഈസ് ടു 10. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.